ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വൈദ്യുതി ബില്ലൊക്കെ ഇപ്പോൾ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള വൈദ്യുതി ബില്ല് പല ആളുകൾക്കും വന്നിട്ടുണ്ടാകും. നിലവിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച കൂട്ടത്തിൽ പല ആളുകൾക്കും തുക കൂടിയിട്ടുണ്ടാകും. അതിനു പുറമെ നമ്മളൊരു അധിക ബില്ല് കൂടി ഇപ്പോൾ അധിക പണം കൂടി നൽകേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ബില്ലാണ്. എനിക്ക് ആകെ അടയ്ക്കേണ്ട തുക എന്നുള്ളത് 1844 രൂപയാണ്. ഉപയോഗം വന്നിട്ടുള്ളത് 243 യൂണിറ്റാണ്. എനിക്ക് എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു 3 യൂണിറ്റ് കൊണ്ടാണ് എനിക്ക് സബ്സിഡി നഷ്ടമായത്. 240 യൂണിറ്റിലാണ് ഉപയോഗം എന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സിഡി കിട്ടും. അതിൽ ഇത് എനർജി ചാർജ് വരുന്നത് 902 രൂപയാണ്. ഈ ഒരു 902 രൂപ സബ്സിഡിയോട് കൂടിയിട്ട് വളരെയധികം കുറയുന്നതായിരുന്നു. പക്ഷേ 3 യൂണിറ്റ് കൊണ്ട് എനിക്ക് സബ്സിഡി നഷ്ടപ്പെട്ടു. ഇതോടൊപ്പം ഫിക്സഡ് ചാർജ് 120 രൂപ, മീറ്റർ റെൻ്റ് 14 രൂപ, എനർജി ചാർജ് 902 രൂപ, ഡ്യൂട്ടി 90 രൂപ 26 പൈസ, ചാർജ് 0.2 പൈസ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് എനിക്ക് ആകെ അടയ്ക്കേണ്ട ബില്ല് എന്ന് പറയുന്നത് 1127 രൂപയാണ്. ഇതോടുകൂടിയിട്ട് ഒരു അഡീഷണൽ ചാർജ് കൂടി വന്നിട്ടുണ്ട്. ACD അല്ലെങ്കിൽ ADJ എന്ന് പറഞ്ഞിട്ട് ഒരു 708 രൂപ വന്നിട്ടുണ്ട്. അതുപോലെ സർചാർജ് എന്ന് പറഞ്ഞ ഒരു 9 രൂപ കൂടി വന്നിട്ടുണ്ട്. അപ്പം ഇത് എന്താണ് എന്ന് പല ആളുകൾക്കും അറിയില്ല. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും വന്നിട്ടുണ്ട്. ഒരു 1000 ചോടയായിട്ട് പല ആളുകൾക്കും വന്നിട്ടുണ്ട്. പല ആളുകൾക്ക് അതിന് മുകളിലാണ്. ചില ആളുകൾക്ക് ഇത് മൈനസ് ബില്ലായിട്ടും വന്നിട്ടുണ്ട്. നിലവിലുള്ള വൈദ്യുതി തുകയിൽ കുറവായിട്ടും വന്നിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ള ഒരു വിശദീകരണമാണ് പറയുന്നത്. അതായത് നിലവിൽ നമ്മുടെ എല്ലാവർക്കും KSEB അക്കൗണ്ടിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് നിലവിലുണ്ട്. ആ ഒരു ഡിപ്പോസിറ്റ് നമ്മുടെ വൈദ്യുതി ചാർജ് കുറച്ച് മാസങ്ങൾ വർദ്ധിച്ച് പോകുന്ന സമയത്ത് ആ അവിടെയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് മതിയാവാതെ വരും. അപ്പോൾ നമ്മൾക്ക് ഓരോ മാസവും വരുന്നതിനനുസരിച്ചുള്ള തുകക്ക് അനുസരിച്ചുള്ള ഡിപ്പോസിറ്റ് അവിടെ വേണം. അത് കുറയുന്നു എന്ന് തോന്നിയാലാണ് ഡിപ്പോസിറ്റ് തുക നമ്മുടെ കയ്യിൽ നിന്നും വീണ്ടും മേടിക്കുന്നത്. ആ ഒരു തരത്തിലാണ് ഇപ്പോൾ ബില്ലിനോടൊപ്പം അധിക തുക വന്നിട്ടുള്ളത് പല ആളുകൾക്കും. ചില ആളുകൾക്ക് വില അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വൈദ്യുതി നമുക്കൊരു 1000 ബില്ല് കുറേ കാലം വന്നിരുന്നു. അപ്പോൾ നമുക്കൊരു ഫിക്സഡ് ചാർജ് അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ ആ 1000 നമ്മളൊരു 500 കുറച്ചു, വൈദ്യുതി ഉപയോഗം കുറച്ചു, 500 കുറച്ചിട്ട് കുറച്ച് മാസം പോകുന്ന സമയത്ത് ചാർജ് വരുന്നത് നിലവിൽ അവിടെയുള്ള ഡിപ്പോസിറ്റ് ചാർജിൽ നിന്നും കുറച്ച് പണം നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ബില്ലിൽ മൈനസ് വരുന്നത്. അപ്പം ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഈ മാസം ഒട്ടുമിക്ക ആളുകൾക്കും അത് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുള്ള കാരണം ഈ മാസം മുതൽ നമുക്ക് വൈദ്യുതി ചാർജ് വർദ്ധിച്ചതിന് ശേഷം പല ആളുകൾക്കും തുക കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തുകക്കനുസരിച്ചുള്ള ഒരു ഡിപ്പോസിറ്റ് തുക KSEB നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ഒരു തുക നമ്മുടെ കയ്യിൽ നിന്നും മേടിക്കുന്നത്. എന്തായാലും വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പാവപ്പെട്ട ആളുകൾക്ക് 1000 മുകളിൽ കറണ്ട് ബില്ല് വരുന്ന സമയം വൈദ്യുതി ചാർജ് കൂടിയത്, അതിനോടൊപ്പം വീണ്ടും ഒരു 1000 കൂടി അടയ്ക്കേണ്ട ഒരു സ്ഥിതി ഉള്ളത് അതുപോലെ കഷ്ടമാണ്. എന്തായാലും ഇതാണ് ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.